പ്രിയമുള്ളവരെ, എല്ലാവർക്കും സമുദ്രാവിഷന്റെ സുപ്രഭാതം. നിങ്ങളുടെ വലുതും ചെറുതുമായ ആഘോഷങ്ങൾ ഞങ്ങൾക്ക് മേലുള്ള വലിയ കാരുണ്യ സ്പർശം കൂടിയായി മാറട്ടെ. മതേതര വയോജന കേന്ദ്രങ്ങൾ, വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പേരിൽ നമുക്ക് ചുറ്റുമായി നടന്നു വരുന്ന ആശ്രയ കേന്ദ്രങ്ങൾ നിരവധിയാണ്. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ആരോരും ഇല്ലാത്തവർ, രോഗികൾ, ഇവർക്കൊക്കെയും ഒരു പ്രതാപകാലമുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഉള്ള കഷ്ടകാല സമയങ്ങളിൽ അവർ അനാഥരായിപ്പോയി. സംരക്ഷിക്കേണ്ടേ നമുക്കവരെ? അവരും മനുഷ്യരായി പിറന്നുപോയില്ലേ? കഴിക്കാൻ അന്നവും ഉടുക്കാൻ വസ്ത്രവും കിടക്കാൻ ഒരിടവും അവർക്ക് അവകാശമില്ലേ? ഒരുപക്ഷെ ഇന്നത്തെ നല്ല ദിനങ്ങളാകില്ല നമ്മെ കാത്തിരിക്കുന്ന നാളെയുടെ മോശം ദിനങ്ങൾ. നമ്മുടെ വീടുകളിൽ നടക്കുന്ന ആഘോഷങ്ങൾ, വീട് പാലുകാച്ചൽ മുതൽ വിവാഹം വരെയുള്ള എന്തും, നമ്മൾ അതിഥികൾക്കായി എത്രമാത്രം ആഹാര വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്, എത്രയധികം വസ്ത്രങ്ങളാണ് വാങ്ങുന്നത്, ആ നല്ല നിമിഷങ്ങളിൽ ഈ അനാഥ ജന്മങ്ങളെ കൂടി ദയയോടെ ഓർത്താൽ ആഹാരത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും 1% ഇത്തരം ആശ്രയ കേന്ദ്രങ്ങളിൽ പകുത്തു നൽകുവാനുള്ള മനസ്സുണ്ടായാൽ എത്ര വലിയ പുണ്യപ്രവൃത്തിയാകും അത്. അവർ ആത്മാർത്ഥമായി കൈകൂപ്പി പ്രാർത്ഥിക്കും, ഞങ്ങളുടെ വിശപ്പടക്കിയവർക്ക്, ഞങ്ങൾക്ക് വസ്ത്രം നൽകിയവർക്ക് നന്മയുണ്ടാകണേ എന്ന്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, പാത്രം കണ്ടു വേണം അന്നം വിളമ്പാൻ എന്നൊരു ചൊല്ലും ഇവിടെ ശ്രദ്ധേയമാണ്. ഇതൊക്കെ നമ്മൾ നൽകുമ്പോൾ അത് കൃത്യമായും അതിൻ്റെ പൂർണ്ണതയോടെ നടപ്പിലാക്കുന്ന ആശ്രയ കേന്ദ്രങ്ങൾക്ക് മാത്രമേ ആഹാരവും വസ്ത്രവും പണവുമൊക്കെ നൽകാവൂ. അഗതി മന്ദിരങ്ങളുടെയും വൃദ്ധസദനങ്ങളുടെയും പേരിൽ പണം സമ്പാദിക്കുന്ന മാഫിയകളിൽ ഇതൊന്നും എത്തപ്പെടരുത്. നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നിടത്ത് വേണം നമ്മുടെ ഈ നന്മ പ്രവൃത്തി. എല്ലാവർക്കും ശുഭദിനം. സ്നേഹപൂർവ്വം ബിജു കിഴക്കനേല.